എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ പോകുന്ന വീഡിയോ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമുക്ക് എങ്ങനെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ കൃഷി ചെയ്യാൻ പോകുന്നത്. ഇത് ജിയോയുടെ 75 പ്ലാനാണ്. 23 ദിവസത്തേക്ക് 75 രൂപ പ്ലാൻ, അതുപോലെ 23 ഡേയ്സിൻ്റെ 125 പ്ലാൻ, പിന്നെ 895 രൂപയ്ക്ക് 336 ഡേയ്സ്. ഈ 895 രൂപയ്ക്ക് നമുക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 336 ദിവസം കിട്ടും. ഇത് എങ്ങനെയാണ് നമുക്ക് പ്ലാൻ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമുക്കറിയാം ഇപ്പോൾ ജിയോയുടെ പ്ലാൻ്റെ എല്ലാത്തിൻ്റെയും പ്ലാനിൻ്റെ നിരക്കുകൾ കൂട്ടി. ഇപ്പം ജിയോയുടെ 249 രൂപയാണ് 28 ദിവസത്തേക്ക് ഓൺ ജിയോ പെർ ഡേ. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റിൻ്റെ പുറത്ത് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം കാൾ മാത്രം മതി. അപ്പോൾ ആ ഒരു ഓർഡർക്ക് ഈ ഒരു പറ്റിയൊരു ഇതാണ് 895 രൂപയ്ക്ക് 336 ദിവസത്തെ പ്ലാൻ, അൺലിമിറ്റഡ് കോളിങ്ങും. ഇതിൻ്റെ വ്യൂ ഡീറ്റെയിൽസ് നമുക്ക് നോക്കുമ്പം പാക്കേജ് വാലിഡിറ്റി 336 ദിവസമാണ്. അതിനകത്ത് 28 ദിവസം എന്ന് വെച്ച് 12 സൈക്കിളാണ്. അതായത് 28 ദിവസം വെച്ച് കഴിഞ്ഞാൽ 12 തവണ 28 × 12 × 28 അങ്ങനെ ആണ്. 336 ദിവസമാണ് നമുക്ക് ഈ പാക്കേജിൻ്റെ വാലിഡിറ്റി കിട്ടുന്നത്. ടോട്ടൽ ഡാറ്റ 24 GB നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നത്. അതായത് മാസം 2 GB വെച്ച് 12 സൈക്കിൾ, അതായത് 12 സൈക്കിളാണ്. അതായത് ഏകദേശം 11 മാസം നമുക്ക് ഈ 24 GB നമുക്ക് കിട്ടും. മാസം നമുക്ക് 2 GB കിട്ടും. 4G ആണ് നമുക്ക് കിട്ടുന്നത്. 2 GB പെർ 28 ദിവസം 2 GB വെച്ച് നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാം എങ്ങനെ ഈ 11 മാസവും 2 GB വെച്ച് നമുക്ക് കിട്ടും. വോയിസ് അൺലിമിറ്റഡ് ആണ്. അതായത് ഈ 11 മാസങ്ങൾ, അതായത് 336 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് ആയത് നമുക്ക് വോയിസ് കാൾ കിട്ടും. SMS 50 SMS പെർ 28 ദിവസം 28 ഡേയ്സ് അങ്ങനെ SMS അയക്കാനുള്ള ഇതും കിട്ടും. പിന്നെ ഇതിനകത്ത് ജിയോ ടി വി കിട്ടും, ജിയോ സിനിമ കിട്ടും, ജിയോ ക്ലൗഡ്. നമുക്ക് ജിയോ TV ഇതിനകത്ത് കാണുവാൻ സാധിക്കും. ഈ ഒരു പാക്കേജാണ് 895 രൂപ. ഇപ്പോൾ 895 രൂപയ്ക്ക് നമ്മൾ അങ്ങനെ റീചാർജ് ചെയ്താൽ നമുക്ക് ഏകദേശം 895 × 336 2.66 2.66 രൂപ മാത്രം പെർ ദിവസം ആവത്തുള്ളൂ. 30 ദിവസത്തേക്കാണെങ്കിൽ ഏകദേശം 80 രൂപ നിരക്ക് മാത്രമേ നമുക്ക് ആവുകയുള്ളൂ. ഇതൊരു നല്ല ഒരു പ്ലാനാണ്. പിന്നെ അത്രയും പൈസ നമുക്ക് ചാർജ് ചെയ്യാനില്ല ഇല്ലാത്തവർക്ക് നമുക്ക് 75 രൂപയ്ക്കും ഇത് റീചാർജ് ചെയ്യാൻ സാധിക്കും. അത് 0.1 GB പെർ ഡേ, അതായത് 100 MB പെർ ഡേ നമുക്ക് ഇത് കിട്ടും. പ്ലസ് 200 MB കൂടെ കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. ഇതിന് എങ്ങനെ നമുക്ക് നമുക്ക് റീചാർജ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോൺ നമ്മുടെ കയ്യിലെടുക്കും, പഴയ ഫോണുകളൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് നമ്മൾ സാധാരണ ഗതി നമുക്ക് ഇതിനകത്ത് സാധാരണ ഏതെങ്കിലും ഒരു സിം എടുത്ത് ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ, ജിയോയുടെ ഏതെങ്കിലും സിം എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് വർക്കാവത്തില്ല. അതായത് നിങ്ങളുടെ ഫോണിനകത്ത് ഏതെങ്കിലും ജിയോയുടെ ഒരു സിം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് ആ ജിയോയുടെ സിം ഇടുക. ജിയോയുടെ സിം ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്ത് 48 മണിക്കൂർ ആ സിം ഇതിനകത്ത് കിടക്കണം. 48 മണിക്കൂർ ആ സിം ഇതിനകത്ത് കിടന്നാൽ മാത്രമേ ഇതിനകത്ത് ആ ഒരു റീചാർജ് പ്ലാൻ നമുക്ക് ആക്റ്റീവ് ആവത്തുള്ളൂ. സാധാരണഗതി നമുക്ക് ഇത് ജിയോ ഫോണിനകത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു റീചാർജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, 73 രൂപ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണഗതി നമ്മുടെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാൻ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ വരത്തില്ല. നേരെ മറിച്ച് ഇതിനകത്തേക്ക് നമ്മൾ കറക്റ്റ് 48 മണിക്കൂർ നമ്മൾ ഈ സിം ഇതിനകത്തിടണം. അതായത് നമ്മുടെ ഇതിനകത്ത് റീചാർജ് എക്സ്പയർ ആണെങ്കിലും, നമ്മുടെ ജിയോയുടെ സിം ഇതിനകത്ത് എക്സ്പയർഡ് ആണെങ്കിലും, എക്സ്പയർഡ് ആയിപ്പോയി റീചാർജ് എല്ലാം കഴിഞ്ഞു ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ഒരു എത്ര 42, അതായത് 2 ദിവസം ഫുള്ള് ഈ സിമ്മിനകത്ത് കിടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ സിമ്മ് ഈ ഒരു ഫോണിലേക്ക് അപ്ഡേഷൻ ആവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് 48, അതായത് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യുമ്പോൾ നമുക്കതിനോട് ഈ 73, 75 പ്ലാനും 125 പ്ലാനും 91 പ്ലാനും ഒക്കെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അങ്ങനെ നമുക്ക് റീചാർജ് ചെയ്ത് നമുക്ക് അൺലിമിറ്റഡ് ആയി നമുക്ക് ഉപയോഗിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഞാനിപ്പം റീചാർജ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. അതുപോലെ ഈ ഒരു ഫോണ് ജിയോയുടെ സ്റ്റോറിൽ, ഇതിപ്പോൾ ഏകദേശം 4 വർഷം പഴക്കമുള്ള ഒരു ഫോണാണ്. ഇത് 4 വർഷം മുമ്പ് എടുത്ത ഒരു ഫോണാണ്. എനിക്കത് അന്ന് 2 വർഷത്തേക്ക് 2000 രൂപയ്ക്ക് എനിക്ക് 2 വർഷത്തേക്ക് കിട്ടിയ ഒരു ഫോണാണ്. 2 വർഷം ഞാനിത് ഉപയോഗിച്ചു. അതിനുശേഷം പിന്നീട് ഞാൻ ഉപയോഗിച്ചില്ല. അതിനുശേഷം ഞാൻ പിന്നെ സിമ്മ് വേറൊരു ഫോണിലേക്ക് മാറ്റിയിട്ടിരുന്നായിരുന്നു. അത് ഏകദേശം 1 വർഷത്തോളം ആ ഒരു ഈ ഒരു ഫോണിൽ കിടന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോഴതിനുശേഷം 48 മണിക്കൂർ കസ്റ്റമർ കെയർ അവർ പറഞ്ഞ പ്രകാരം 48 മണിക്കൂർ ഈ ഫോണിനകത്ത് ഇട്ടതിന് ശേഷമാണ് ഞാനിതിനകത്ത് റീചാർജ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കാൾ ചെയ്യാം. കാൾ വേറെ ഫോണിലേക്ക് കണക്ട് ആവുന്നുണ്ട്.
നോക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ജി എസ് സ്റ്റോറിൽ നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ചെറിയ ഏകദേശം ഒരു 900 രൂപ റേഞ്ചിലൊക്കെ ചിലപ്പോൾ ഈ ഫോൺ നമുക്ക് ലഭിക്കും, 1000 രൂപ റേഞ്ചിലൊക്കെ ഈ ഫോൺ ലഭിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ജിയോ സ്റ്റോറിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു ഫോൺ മേടിക്കുകയാണെങ്കിൽ നമുക്ക് കാണുകയും, അല്ലെങ്കിൽ പഴകിയ ഏതെങ്കിലും ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ സിം എടുത്ത് ഈ ഫോണിനകത്തിട്ട് നമുക്ക് ഇങ്ങനെ കുറഞ്ഞ ചെലവിൽ നമുക്ക് കാളിംഗ് ഒക്കെ ഉപയോഗിക്കാം. അത്യാവശ്യം പിന്നെ നെറ്റൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് കുറച്ച് ഫംഗ്ഷൻസുകൾ, ഒരുവിധം അത്യാവശ്യം എഫ് എം റേഡിയോ, കാൽക്കുലേറ്റർ, ഗ്യാലറി, ജിയോ ക്ലൗഡ്, ജിയോ സ്വിച്ച്, ഫയർ ക്ലീനർ, കൊക്കോ എഫ് എം, പിന്നെ ജിയോ ടി വി, ജിയോ വീഡിയോ കാൾ, അങ്ങനെ കുറേ ഫംഗ്ഷനുകളൊക്കെ ഉണ്ട്. ജിയോ ഹെൽപ്പ് ലൈൻ, ഫയൽ മാനേജർ, ജിയോ, പിന്നെ ജിയോയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അങ്ങനെ കാൾ റെക്കോർഡിങ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഓപ്ഷൻസുകൾ ഈ ഫോണിനകത്തുണ്ട്. നിങ്ങൾ നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ക്ഷമയോടുകൂടി എൻ്റെ വീഡിയോ വെച്ചാൽ നന്ദി. താങ്ക് യു.